ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് റേഷനറി വെച്ചിട്ട് ഒരു അടിപൊളി മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റേഷനറി എടുത്തിട്ടുണ്ട് കേട്ടോ. റേഷനറി എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് വേവുന്ന അരിയാണ്. അതുകൊണ്ട് നമുക്കിത് കൂടുതൽ നേരമൊന്നും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ചോറൊന്ന് കുറച്ച് സോഫ്റ്റായി കിട്ടുള്ളൂ. അരി കഴുകുന്ന സമയത്ത് അതിലുള്ള വേസ്റ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരി ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അരി കൂടുതൽ നേരം വെള്ളത്തിൽ വെക്കരുത്, ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് അതൊന്ന് ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കറിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ സാധാരണയായി മന്തിക്ക് കട്ട് ചെയ്യുന്ന പോലെ 4 പീസസൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന ആ ഒരു രീതിയിൽ തന്നെ എടുത്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു സമയത്തിന് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളക് അത്രയും കൂടി ഇട്ട് കൊടുക്കാം. 4 പീസോളം കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക് ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണയായി ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്ന ഉപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൽ റേഷനറി ആണ്, ബിരിയാണി അരിയിൽ പിടിക്കുന്ന പോലെ പെട്ടെന്ന് ഉപ്പ് ഇതിൽ പിടിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ഉപ്പ് കുറച്ചൊന്ന് മുൻപന്തിയിൽ നിൽക്കണം. ഇനി നമുക്ക് ചിക്കനിലോട്ട് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചെറിയ ജീരകം പൊടിച്ചത് അത്രയാണ് നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ചിക്കനിലോട്ട് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തിട്ടുള്ളതാണ്, ഒരു നിർബന്ധമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇത്രയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം കുരുമുളക് 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ചോറിനുള്ള വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അരി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ചോറ് നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 മുറി ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റൈസ് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെന്ത് കഴിയുന്ന സമയത്ത് റേഷനറി ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒരു ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീരൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 2 പച്ചമുളക് കൂടി നടുകെ കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു എരിവിനും അതിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ചോറിൽ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പം 1 വിസിലടിച്ചാൽ മതി കേട്ടോ. 1 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. എന്നിട്ട് പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവുക.
Garam masala on the spread day the vodakanam. Adinisha, the Mati Chitilla, chicken stroke on the spread day the vodakam. Our chicken stroke into Pagudi and Uchuda Madi. Either the Mugavaga on the mixa the vodinisha, Bakila, Choro go to the Mughal light on the Todakam. Adinimugalam, number a chicken stroke or Chodaka. Adinimugal light to Bakila Choro go to Todinisha. Adamla Garam masala corchu go to the spread day the vodaka. அது கூடாது கொஞ்சம் ஃபுட் கலர் கூட ஆட் ചെയ്തു കൊടുക്കുന്നുണ്ട് அப்போ திகச்சு ஆப்ஷனல் ആണ് ട്ടോ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്തു കൊടുത്താൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് അതുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് സ്മോക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് കനലിൽ നിന്ന് കുറച്ച് കനൽ ഒന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ ഒരു 10 മിനിറ്റ് മൂടി വെക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം 10 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു മുകളിലുള്ള കനലൊന്ന് മാറ്റിയതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ റൈസ് കളറൊക്കെ പല ഭാഗത്തായിട്ട് കൂടി നിൽക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചാക്കാം അപ്പം നമ്മുടെ റേഷനറി വെച്ചിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ റൈസ് വിട്ട് വിട്ടാണ് നിൽക്കുന്നത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല കറക്റ്റ് വേവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ റൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതിന് മുകളിലുള്ള റൈസൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ അടിയിലുള്ള ചിക്കനൊക്കെ ഒന്ന് മാറ്റാം അപ്പം റൈസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ കുറഞ്ഞ ചിലവിലുള്ള നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു മന്തി റെസിപ്പിയാണ് സ്റ്റേഷനറി ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ്